നമസ്കാരം. ഈ ആറാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, ശരിക്കും പറഞ്ഞാലൊരു ആറാട്ടിന് വേണ്ടിയാണ് ഇടതുപക്ഷം ഒരുങ്ങുന്നത്. ഒരു പുനർവിചിന്തനം ജനങ്ങൾക്ക് നൽകുന്ന സമയത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിനുള്ള വിലയിരുത്തലല്ല ഇത്, ഇത് രാജ്യത്ത് ഉടർന്നു വരുന്ന ഫാസിസത്തിനെയും അടിക്കടി കോൺഗ്രസ് ബി ജെ പിയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് ഈസ് ഈക്വൽ ടു ബി ജെ പി എന്ന് പറയുന്ന ഇക്വേഷൻ ജനങ്ങൾക്ക് ദഹിക്കാതെ വരുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രതികരണമായിരിക്കും ഇക്കുറി. 2004 ആവർത്തിക്കാൻ കൃത്യം 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്ന ഒരവസ്ഥ. നമുക്കറിയാം 2004 പൊന്നാനിയിൽ ഇ അഹമ്മദും മൂവാറ്റുപുഴയിൽ പി സി തോമസും മാത്രമാണ് ജയിച്ചത്. മൂവാറ്റുപുഴയിൽ NDA ജയിച്ചു. NDAയുടെ ഘടകകക്ഷിയായിരുന്ന വി സി തോമസിന്റെ പാർട്ടിയാണ് ജയിച്ചത്. വി സി തോമസ് അവിടെ ജയിച്ചു. അതുപോലെ പൊന്നാനിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജയിച്ചു. ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷ സ്വതന്ത്രരും ഇടതുപക്ഷത്തിന്റെ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷവും മിന്നുന്ന വിജയമായിരുന്നു. കാസർഗോഡ് മുതൽ എല്ലാ സ്ഥലത്തും ഇടതുപക്ഷത്തിന്റെ ഒരു മിന്നുന്ന, കാസർഗോഡ് അതുപോലെ തന്നെ കണ്ണൂർ വടകര എല്ലായിടത്തും ഇടതുപക്ഷത്തിന്റെ ഒരു മിന്നുന്ന തേരോട്ടമായിരുന്നു. അതിന്റെ ഒരു പുനരാവർത്തനം വീണ്ടും 2024 നടക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. വടകരയിൽ ഷാഫി പറമ്പിൽ ഇറക്കിയിരിക്കുന്നു. കാസർഗോഡ് ഉണ്ണിച്ച വീണ്ടും തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു. കണ്ണൂരിൽ വീണ്ടും ഇതാ ഒരു രീതിയിലും രാജ്യസഭാ സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ വീണ്ടും സുധാകരൻ മനസ്സില്ലാ മനസ്സോടെ കണ്ണൂരിൽ മത്സരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം കോൺഗ്രസിന് പ്രതികൂലമായി മാറിയിരിക്കുകയാണ്. വയനാട്ടിനൊടുവിൽ രാഹുൽ ഗാന്ധി അഭയം തേടിയിരിക്കുകയാണ്. കാരണം അമേത്തിയിൽ നിന്നാൽ മൂപ്പര് തോക്കുമെന്നുള്ളത് അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി താമരചിഹ്നത്തിനെതിരെ മത്സരിക്കില്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, രാഹുൽ ഗാന്ധി, അതായത് നമ്മുടെ പ്രിയങ്കരനായ പപ്പുമോൻ, വയനാട്ടിലേക്ക് വീണ്ടും ചുരം കയറിയിരിക്കുകയാണ്. ആ സന്തോഷ വാർത്ത കേട്ട് ഉൾപുളകിതരായ കോൺഗ്രസ്സുകാർ വീണ്ടും വീണ്ടും അദ്ദേഹത്തിനെ നല്ല രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമെന്നാണ് കോൺഗ്രസ്സുകാർ കരുതുന്നത്. ആനി രാജയെ കെട്ടുകെട്ടിക്കും. അതോടുകൂടി കോൺഗ്രസ് അഭൂതപൂർവമായി ഇന്ത്യയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് തായം കളിക്കുന്ന കോൺഗ്രസ്സുകാരെ കുറിച്ച് എന്താ വിശേഷിപ്പിക്കേണ്ടത്? ഒന്ന് ആലോചിക്കണം. കേരളത്തിൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ വീണ്ടും വന്ന് ആലപ്പുഴയിൽ നിൽക്കുന്നു. കോൺഗ്രസിന്റെ അനിഷേധ നേതാവായ രാഹുൽ ഗാന്ധി, അദ്ദേഹം വന്ന് വയനാട്ടിലെ ചുരത്തിൽ കയറി ഒളിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കണം, എന്തൊരു രാഷ്ട്രീയ അഭ്യാസമാണിത്! നിങ്ങൾ താമരയ്ക്കെതിരെ അല്ല മത്സരിക്കുന്നത്, നിങ്ങൾ കേരളത്തിൽ പിണറായി വിജയനോട് ഏറ്റുമുട്ടാനാണ് ശ്രമിക്കുന്നത്. അതിനർത്ഥം നിങ്ങളുടെ രാഷ്ട്രീയം എന്നത് ജീർണിത രാഷ്ട്രീയമാണ്. ഇന്ത്യയിൽ നിങ്ങൾ കാണിക്കുന്ന ഈ കോപ്പറായിത്തരത്തിന് ജനങ്ങൾ മറുപടി കൊടുത്തിരിക്കും. ജനങ്ങൾക്ക് വളരെ ഈസിയായി കഴിഞ്ഞു, ബി ജെ പിക്ക് വളരെ ഈസിയായി കഴിഞ്ഞിരിക്കുന്നു. നാഷണൽ ക്യാമ്പയിനിൽ മോദി പറഞ്ഞത് എന്താണ്? പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഞങ്ങൾ 370 സീറ്റുകൾ നേടിയെടുക്കും, 400 സീറ്റുകൾ ഞങ്ങളുടെ മുന്നണി നേടിയെടുക്കുമെന്ന്. ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയട്ടെ, ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ബി ജെ പി 400 ചിലപ്പോൾ 450 സീറ്റ് വരെ നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ. ആകെ ഓണമുണ്ടാക്കാൻ വേണ്ടി എല്ലാ നേതാക്കളും കൂടെ വണ്ടി പിടിച്ച് ഇങ്ങ് കേരളത്തിലോട്ട് വന്നിരിക്കുകയാണ്. കേരളത്തിൽ എന്തോ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു കളയാണെന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് നോക്കൂ. ഡൽഹി രാഷ്ട്രീയമാണോ കേരളത്തിലെ രാഷ്ട്രീയം? ഡൽഹി രാഷ്ട്രീയത്തിൽ നിന്ന് ഈ ഇന്ത്യയിലൊട്ടാകെയുള്ള ബി ജെ പിക്ക് എതിരെയുള്ള വർഗീയ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം കലപ്പിക്കുന്നതിന് പകരം ഈ കേരളത്തിൽ വന്ന് ഇട്ടാവട്ടത്തിൽ നിന്ന് തായം കളിക്കണമെങ്കിൽ നിങ്ങൾ എന്തുമാത്രം അർത്ഥശൂന്യതയുള്ളവരാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ.